നോക്കാം സുപ്രധാന പ്രവാസി വാർത്തകൾ. കഠിനാധ്വാനികളുടെ നാടായി യുഎഇ. ആഴ്ചയിൽ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യുഎഇക്ക് മൂന്നാം സ്ഥാനം. ബിസിനസ് നെയിം ജനറേറ്റർ ആണ് പട്ടിക പുറത്തിറക്കിയത്. 91% തൊഴിലാളികളും ആഴ്ചയിൽ 49 മണിക്കൂറോളം ജോലി ചെയ്യുന്ന മാൾട്ടയാണ് ഒന്നാം സ്ഥാനത്ത്. ഭൂട്ടാൻ, യുഎഇ, ബംഗ്ലാദേശ്, കോംഗോ, മൗറീഷ്യസ്, ലെസോത്തോ, മാലദ്വീപ്, പാകിസ്ഥാൻ, ലെബനൻ എന്നിവയാണ് 2 മുതൽ 10 സ്ഥാനങ്ങളിൽ എത്തിയ മറ്റു രാജ്യങ്ങൾ. ഇസ്രയേൽ, ഓസ്ട്രിയ, നെതർലാൻഡ്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ റാങ്കിംഗിൽ ഏറ്റവും പിന്നിലാണ്. കുറഞ്ഞ പ്രവൃത്തി ദിവസങ്ങളും കുറഞ്ഞ ഓവർ ടൈം ജോലിയുമാണ് ഇതിന് കാരണം. പ്രവാസികൾക്ക് ലോകത്തെവിടെ നിന്നും കേരളത്തിലെ റവന്യൂ സർവീസ് സേവനങ്ങൾ പൂർത്തിയാക്കാവുന്ന പ്രവാസി മിത്രം പോർട്ടൽ ബുധനാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വർഷങ്ങളുടെ ഇടവേളകളിൽ അവധിക്ക് കേരളത്തിൽ എത്തുന്നവർക്ക് റവന്യൂ ഓഫീസുകളിൽ സമർപ്പിച്ച അപേക്ഷകളുടെ തുടർ നടപടികൾ ഇനി വെബ്സൈറ്റ് വഴി യഥാസമയം അറിയാമെന്നതാണ് പോർട്ടൽ കൊണ്ടുള്ള നേട്ടം. ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും ഇത് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. പോർട്ടലിലൂടെ ലഭിക്കുന്ന പരാതികളും അപേക്ഷകളും കൈകാര്യം ചെയ്യുന്നതിനായി കളക്ടറേറ്റുകളിൽ ഡെപ്യൂട്ടി കളക്ടറുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും ഓഫീസിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രവാസി സെൽ പ്രവർത്തിക്കും. ഒമാനിൽ മത്സ്യബന്ധന നിയമം ലംഘിച്ച 30-ലധികം പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത 7 ബോട്ടുകൾ പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. അൽ വുസ്ത ഗവർണറേറ്റിലെ ഫിഷറീസ് കൺട്രോൾ ടീം ദുഖമിലെ കോസ്റ്റ് ഗാർഡ് യൂണിറ്റുമായി സഹകരിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. ദുബായിൽ പ്രവാസിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി ശ്രീകുമാറിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അന്തരിച്ച മുൻ യുഎസ്എ ഭരണാധികാരിയുടെ പേരിലുള്ള ഷെയ്ഖ് ഖലീഫ എക്സലൻസ് അവാർഡിന് അർഹനായി യുവ മലയാളി വ്യവസായി. ഇന്ത്യ പാലസ് റെസ്റ്റോറൻറ്റ് ശൃംഖല മേധാവി രോഹിത് മുരളിയാണ് പുരസ്കാരത്തിന് അർഹനായത്. അബുദാബി എമിറേറ്റ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ യുഎഇ ഭരണാധികാരി പുരസ്കാരം സമ്മാനിച്ചു. ആദ്യമായി ആണ് ഒരു മലയാളിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.